മൂന്നാർ ഗ്യാപ്പ് റോഡിലെ പാറ പൊട്ടിക്കലിൽ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തെങ്കിലും പോലീസും റവന്യൂ വകുപ്പും ഒളിച്ചുകളി തുടരുന്നു. കോടികളുടെ പൊതുമുതൽ കൊള്ളയടിച്ചിട്ടും നിസാര വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. റവന്യൂ ജിയോളജി വകുപ്പുകൾ പരാതി നൽകിയിട്ടില്ലെന്നാണ് പോലീസിന്റെ ന്യായീകരണം. ജൈനസ് രാജു ഉണ്ട് വിവരങ്ങളുമായി. ജൈനി, മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലെ പാറ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട കേസെടുത്തെങ്കിലും പിന്നീട് എന്താണ് സംഭവിച്ചത്? അഞ്ജിത, 2 മാസം മുമ്പാണ് കളമശ്ശേരി സ്വദേശിയായിട്ടുള്ള ഗിരീഷ് ബാബു ഈ പാറപൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. എന്നാൽ ആ 2 മാസം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തുകയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് പോലീസ് നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഈ പരാതിക്കാരൻ തന്നെ കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ആ കേസെടുത്തപ്പോൾ ഒരു സാധാരണ മോഷണ കേസ് എന്ന നിലയിലാണ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം അത്തരം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു സാധാരണ മോഷണമല്ല, കോടികളുടെ പാറയാണ് അവിടെ നിന്ന് ഈ കരാറുകാരൻ പുറംപോക്ക് ഭൂമിയിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. റവന്യൂ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം 50,000 ലോഡ് പാറ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്നാണ് കണക്കുകൾ. ഏതാണ്ട് 2.5 ലക്ഷം ക്യൂബിക് മീറ്റർ പാറയാണ് പൊട്ടിച്ചു കൊണ്ടുപോയത്. പൊതുമുതൽ, കോടികളുടെ പൊതുമുതൽ കൊള്ളയടിച്ച കേസിൽ PDPP ആക്ട് കൂടി ചുമത്തേണ്ടതായിരുന്നു. എന്നാൽ ആ ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നേരത്തെ ഇത്തരം സമാനമായിട്ടുള്ള ഒരു സാഹചര്യം അടിമാലിയിൽ ഉണ്ടായിരുന്നു. അടിമാലിയിൽ ഒരു റേഞ്ച് ഓഫീസർ റവന്യൂ പുറമ്പോക്ക്